ഡാഡി കൊച്ചു കാന്താരി, എന്നാലും നീ ഇന്നലെ എന്നെ ഒരു പണിയാണ് കാണിച്ചു. എന്തോ ഒരു നീറ്റിലായിരുന്നു നിനക്കറിയാവോ? ഇമാതിരി പണി കാണിക്കാനാണെങ്കിൽ മേലിൽ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരത്തില്ല കേട്ടോ. ആ ഇതെല്ലാം നിൻ്റെ സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയൊക്കെ നീറ്റിച്ചിട്ടാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? എൻ്റെ പൊന്നെ, ബാക്കിയുള്ളവനാണെങ്കിൽ പരലോകം കണ്ടു. നീ എന്നെ ഒന്നും മിണ്ടാത്ത, നിനക്കെന്നെ ഒന്നും പറയാനില്ലേ? ആ കാച്ചിക്കായിക്ക് നിന്നെക്കാട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അന്നേരപ്പം നീ അങ്ങ് വാശിക്ക് നീറ്റിക്കുമല്ലേ. ആ സീതക്കൊച്ചേ നിനക്ക് നല്ല രുചിയാണെന്നും പറഞ്ഞ് അങ്ങ് വടിച്ച് നക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനി ഇങ്ങനെ വികൃതി കാണിച്ചാ നിനക്ക് ഞാൻ ചാണകവും തരിയല, ഒട്ട് വെള്ളവും തരിയല. നീ ഇവിടെ നിന്നുകൊണ്ട് കുറഞ്ഞു പോകും. അന്നേരം നിനക്ക് മര്യാദയാണ്. രാവിലെ തന്നെ ആ കുഞ്ഞിനോട് കുശും പൂത്തിക്കോണം. ഉള്ള കാന്താരി എല്ലാം കൂടെ വാരി തിന്നേച്ച് അവളോട് കുശും പൂത്തിട്ട് കാര്യമുണ്ടോ കൃഷ്ണേട്ടാ? നല്ലതായിരുന്നു കേട്ടോടി കൊച്ചേ, കാന്താരിയായ കുറച്ച് എരിവും ചോണയും ഒക്കെ വേണം. അല്ലേ പിന്നെ നിന്നെ എന്നാത്തിന് കൊള്ളാം? ഇങ്ങനെ ഇതൊക്കെ പറയും. എന്റെ സീത കൊച്ച, നീയായി പിള്ളേരെ ഇങ്ങനെ വഷളാക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പറച്ചില് കേട്ടാ തോന്നും കുഞ്ഞുങ്ങൾ എന്തോ കുസൃതി കാണിച്ചത്. വെറുതെ അതുങ്ങളെ മേലെ മെക്കിട്ട് കേറിക്കോളും. ഞാനാ ഇതിങ്ങളെ നട്ടു വളർത്തുന്ന ഒരു വിചാരമെങ്കിലും ഇതുങ്ങൾക്ക് വേണ്ടേ? അതെങ്ങനാ, തള്ള വന്ന് ചൊറിഞ്ഞു മാന്തി പിള്ളേരെ അങ്ങോട്ട് വശത്താക്കി? ഓ, നീ അമ്മച്ചിയുടെ പുന്നാരമോള കേട്ടോ ചക്കരെ. തള്ള വന്ന് പുന്നാരിച്ചപ്പോഴത്തേക്ക് അവളുടെ ഒരു നെകളം കണ്ടില്ലേ? ഒരു മഴ പെയ്തപ്പോഴേക്കും മക്കളെല്ലാം ഒന്ന് ഉഷാറായി അല്ലേടി കൊച്ചേ? ആർക്കാ മഴ സന്തോഷം തരാത്ത? നിങ്ങളുടെ കൈയും പിടിച്ച് ഞാൻ ഈ വീട്ടിൽ കയറി വന്ന അന്നും ഇതുപോലെ മഴയുണ്ടായിരുന്നു. കൊച്ചേ, നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്നാത്തിന്? നിനക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ കൃഷ്ണേട്ടാ, എന്നും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? ഈ മുറ്റത്തും തൊടിയിലും നിറച്ചും നമ്മളെ കുഞ്ഞുങ്ങളല്ലേ. അല്ല, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നാത്തിന്, നീയല്ലേ എൻ്റെ കൊച്ച്, എൻ്റെ സീത കൊച്ച്. നിറയെ ചാണകവും കരിയിലിട്ടില്ല ഞാൻ നിന്നെ നട്ടത്. രണ്ടു മൂന്ന് വട്ടം മണ്ണും കൂട്ടിത്തന്നു. നീ തഴച്ച് വളരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എനിക്കൊരു ഉഗ്രൻ സമ്മാനം തരുമെന്ന്. നിന്റെ പകുതി സീതക്കുച്ചിൻ്റെ വീട്ടിൽ കൊടുക്കാം. അവർക്കൊന്നും ഇല്ലടാ, പാവങ്ങളാ. ഞാനതിലെ പോകുമ്പം അവൾ വിശന്ന് കൂത്തിയിരിക്കുന്ന കാണുമ്പം എനിക്ക് സങ്കടം വരും. എനിക്ക് തന്നെ തിന്നാനല്ലോ, എല്ലാവർക്കും തിന്നാനല്ലേ നീ ഇങ്ങനെ കുഴി നിറച്ചുണ്ടായത്? സീതക്കുച്ചിൻ്റെ കുഞ്ഞിലെ അവളുടെ അപ്പൻ അവരെ ഇട്ടേച്ചു പോയി. കുറേ നാൾ കഴിഞ്ഞപ്പം ദീനം വന്ന് അവളുടെ അമ്മയും ചത്തു. പിന്നെ സീതക്കൊച്ചിനെ വളർത്തിയത് അവളുടെ അമ്മയുടെ അപ്പനും അമ്മയും കൂടെയാണ്, രാമേട്ടനും നാണിയേട്ടത്തി. വലിയ കൃഷിക്കാരനായിരുന്നു രാമേട്ടൻ. എന്നാ പറയാനാ, 8-9 കൊല്ലമായി രാമേട്ടൻ തളർന്നു വീണിട്ട്. അതോട് അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. കപ്പ പറിച്ചാലും ചേമ്പ് പറിച്ചാലും ചേന പറിച്ചാലും
ഞാൻ കുറച്ച് അവർക്ക് കൊണ്ട് കൊടുക്കും. നല്ല രുചിയാണ് അവൾ എന്നും പറയുന്നത്. അത് കേൾക്കാൻ തന്നെ ഒരു സുഖമാ. അമ്മമ്മേ, കൃഷ്ണേട്ടൻ കാച്ചിൽ കൊണ്ടുവന്നു. എത്ര കാലമാടാ ഞങ്ങളെ ഇങ്ങനെ തീറ്റിക്കുന്നത്? നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് തന്ന നിനക്ക് എങ്ങനെ മുതലാകാനാ? വേണ്ടടാ കൊച്ചേ, ഞങ്ങൾ ഇങ്ങനെ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ടങ്ങ് കഴിഞ്ഞോളാം. പിന്നെ നമ്മൾ എന്നതാ തിന്നുന്നേ? കൃഷ്ണേട്ടൻ വല്ലതും തരുമ്പോഴാ വയറ് നിറയുന്നേ. കൃഷ്ണേട്ടൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ വശന്ന് ചത്തുപോകും. മണ്ണ് വിളവ് തരണമെങ്കിൽ മനുഷ്യൻ നന്നാവണം. തന്നെ തിന്നുന്നവന് കൃഷിക്കാരനാവനും പറ്റത്തില്ല. മണ്ണോട്ട് വിളവും തരത്തില്ല. കൃഷ്ണേട്ടൻ ഇന്നലെ തന്ന കപ്പയ്ക്കും നല്ല രുചിയായിരുന്നേ. കാന്താരി ചമ്പത്തി കൂട്ടി ഞാൻ കൊറേ തിന്നു. വയറ് നിറഞ്ഞിട്ട് ഞാൻ പിന്നെയും തിന്നു. കൃഷ്ണേട്ടന്റെ വീട്ടിൽ ഒത്തിരി കപ്പയെ കാച്ചിലൊക്കെ ഉണ്ടല്ലേ? ഓ, ഒത്തിരി ഉണ്ട്. എനിക്ക് വശക്കുമ്പോഴൊക്കെ തരുവോ? എന്നാ സീതക്കൊച്ച് എന്റെ കൂടെ പോരെ. വരട്ടെ. ആ വാന്നെ. അമ്മമ്മേ, ഞാൻ കൃഷ്ണേട്ടൻ കൂടെ പൊക്കോട്ടെ. നീ പൊക്കോ മോളെ. ഈ മുത്തച്ഛനും അമ്മമ്മയ്ക്കും ഉമ്മ തന്നിട്ട് കൊച്ചു പോയിക്കോ. ഈ പട്ടിണിയിൽ പോയി രക്ഷപ്പെടും. കൊച്ചെ, മക്കൾ അവന്റെ കൂടെ പോയി പോർത്തു. അവൻ നേരുള്ള കൃഷിക്കാരന. എന്റെ കൊച്ചിനെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും. മണ്ണിനെ സ്നേഹിക്കുന്നവനാ കൃഷ്ണൻ. അവൻ നിന്നെ ചതിക്കത്തില്ല. എന്റെ കുഞ്ഞിന് നല്ലതേ വരൂ. ചെല്ലു മോളെ, എന്റെ സീത കൊച്ചു പാവമാണ്. കൃഷ്ണേട്ടൻ തരുന്ന കപ്പയും ചേനയും ചേമ്പും ഒക്കെ എനിക്കിഷ്ടമാ. ഞാൻ മൊത്തം തിന്നും. ഇന്നാള് തന്ന കപ്പളങ്ങപ്പഴം ഇല്ലായിരുന്നോ? അതിന് നല്ല രുചിയായിരുന്നേ. കൃഷ്ണേട്ടൻ തരുന്ന എല്ലാത്തിനും നല്ല രുചിയാ. എനിക്കതൊക്കെ വലിയ ഇഷ്ടമാ. സീത കൊച്ചി, നിനക്ക് എന്നെ ഇഷ്ടമാണ്? ഇഷ്ടമാണോ? സത്യമായിട്ടും.
എടാ അലനേ, നിനക്ക് എന്തൊരു ശക്തിയാടാ. ഞാൻ അത്ര ശക്തിക്ക് പിടിച്ചിട്ടും നിന്റെ കൈക്ക് ഒരു അനക്കോ ഇല്ലായിരുന്നു. ഞാൻ വലിയ ശക്തിക്കൊന്നും പിടിച്ചിട്ടില്ല, അവന്മാർക്കൊരു മൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചോണ്ടിരുന്നേ. അലനെ, എനിക്ക് നിന്നെപ്പോഴും ശക്തി ഉണ്ടാക്കണം. ആ എന്നാടാ ചെയ്യുന്നേ? നീ എന്നാടാ ജോലി തിന്നുന്നേ? നൂഡിൽസ്, ബർഗർ, ഗുലാബി, പപ്സ്, മീറ്റ് റോള്, അതൊക്കെയാടാ. അടാ, അതൊക്കെ അമേരിക്കയിൽ പട്ടിക്ക് കൊടുക്കുന്ന സാധനങ്ങളാ. പോടാ. ജോലി, നീ ചെണ്ടക്കപ്പ് തിന്നിട്ടുണ്ടോ? കടുവ കയ്യും കാച്ചിൽ തിന്നിട്ടുണ്ടോ? നല്ല താമര കണ്ണൻ ചേമ്പ് തിന്നിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, നീ നെയ്ച്ചേന തിന്നിട്ടുണ്ടോ? നീ തവിട് കളയാത്ത നെല്ലുകുത്തേരിയുടെ ചോറിന്നിട്ടുണ്ടോ? എന്നാ പിന്നെ രക്ഷയില്ല മോനെ. ജോയൽ, ഒന്ന് കഴിച്ചിട്ട് പോ. ജോയൽ, എന്നിതാ മമ്മി? അതാണ് ഫ്രഞ്ച് കില. മമ്മി യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ. എനിക്കിതൊന്നും വേണ്ട. വേണ്ടേ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ഉണ്ടാക്കിയെന്നറിയോ? 2 GB ആ തീർന്നത്. എന്ത് നല്ല ഡിഷാണെന്നോ, എന്നിട്ടും നിനക്ക് വേണ്ടാന്നോ? മര്യാദക്ക് കഴിച്ചോണം. നൂഡിൽസ് ഉണ്ടാക്കിയ അത് വേണ്ട, പപ്സും മീറ്റ്റോളും ബർഗറും വേണ്ട. പിന്നെ നിനക്ക് ഞാൻ എന്താ ഉണ്ടാക്കി തരേണ്ടത്? മമ്മി, എനിക്ക് ചെണ്ടക്കപ്പയും കന്നാരി ചമ്മന്തിയും ഉണ്ടാക്കി തരാവോ? ഓ മൈ ഗോഡ്, എന്തൊരു നോൺസെൻസ് ആ ജോയൽ. ഇത് കപ്പയും കാന്താരിയോ? ഇതൊക്കെ കൾച്ചറൽ ഫെലോസ് കഴിക്കുന്ന ഫുഡാണ്. ഇതൊന്നും നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല ജോയൽ. മോനി, ഫ്രഞ്ച് ഗുലാബ് കഴിക്ക്. ജോയൽ, കഴിച്ചിട്ട് പോ. എനിക്കും കപ്പയും കാന്താരിയും കഴിക്കണം. ഇപ്പൊക്കെ ഒരിടത്തും കപ്പ ഇട്ടാ ഒന്നും കിട്ടത്തില്ല. ഈ പറമ്പിൽ തന്നെയല്ലേ പണ്ടൊക്കെ മേഴ്ചിയിട്ടാ. അന്നേരം ഒരു പന്നി വന്ന് ഓർക്കുന്നുണ്ടോ ദീപേ? ഞാൻ പന്നിയെ പിടിക്കുകയൊക്കെ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അന്ന് നല്ല കപ്പയായിരുന്നു. നമുക്ക് ഇത്രയൊക്കെ കപ്പയുള്ളൂ. ആ എല്ലിലേക്ക് 2-3 വർഷം എടുത്തങ്ങ് വെയ്യുന്നേ. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ടല്ലോ ഡീ, കാന്താരിപ്പുടുമ്പനാണെന്ന് അറിയുന്നേ. ആ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ചുമന്ന തൊലിയന, അതാ ഇത്രയും നല്ല രുചി. അതെ, ഇന്നാളും നമ്മളേ സേവസാറിന്റെ അവിടെ ചെന്നപ്പോ ഒരു കപ്പ തന്നില്ലേ, നല്ല കറുത്ത കണ്ണം കപ്പ. അന്നാ പൊടിയായിരുന്നല്ലേ കപ്പയ്ക്ക്. അത് തൊണ്ടേന്ന് ഇറങ്ങണമെങ്കിൽ വെള്ളം കുടിക്കാതെ തൊണ്ടേന്ന് ഇറങ്ങത്തില്ല. 1.5 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. എന്നോടാണെങ്കിൽ ഡോക്ടർ പറഞ്ഞേക്കുന്ന കപ്പ തിന്നുകയാ ചെയ്യുന്ന. ഞാൻ തിന്നും, ചത്താലും വേണ്ടില്ല, തിന്നലും വേണ്ടില്ല. അല്ല പിന്നെ, കപ്പ തിന്നാതൊന്നും ജീവിക്കാൻ പറ്റിയല്ല. ഇതൊക്കെ കൾച്ചറൽ ഫെലോസ് കഴിക്കുന്ന ഫുഡാണ്. ഇതൊന്നും നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല ജോയൽ. വേന്ദ്ര, നീയാണല്ലേ തൊരപ്പൻ. എടാ വാസു, ജോണി, ഓടിവാടാ, കള്ളനെ പിടിച്ചടാ. ഞാൻ കള്ളനല്ല. പിന്നെ നീ ആരാ? പോലീസാ? എന്തിയാ മാച്ച കള്ളൻ? ഇവനാ ഈ തൊരപ്പൻ ഈ കപ്പ കൊടുക്കാൻ കണ്ടത്. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് അവൻ കളവ് തുടങ്ങി. പിന്നെ ഞങ്ങള് നോക്കിയിരിക്കുവായിരുന്നടാ. നീ ഒറ്റയ്ക്കാണോ ഈ കപ്പയെല്ലാം കണ്ടത്? ഏട്ടെ, ഇവന്റെ ഒക്കെ വീട്ടുകാരോടെ കാണും. ഈ നരന്ന് ഒറ്റയ്ക്കാണോ ഈ കപ്പയൊക്കെ കക്കാൻ? ചേട്ടന്മാരെ, ഞാൻ കള്ളനല്ല.
ഒറ്റ വീക്കങ്ങ് വെച്ച് കൊടുക്കും അത്തച്ചാ, അവൻ തത്ത പറയുന്നല്ലോ പറയും. പിന്നല്ലോ അത്, എന്നിട്ട് വേണം ഞാൻ അകത്ത് കിടക്കുന്ന നിനക്ക് കാണാൻ. അല്ലടാ എടാ വാസു, പിള്ളേരെ തല്ലിയ വകുപ്പ് വേറെയാ, ഇവനെ നമുക്ക് പോലീസിലേപ്പിക്കാം. അന്നേരം വീട്ടുകാരെ കെട്ടാനേ വന്നോളൂ. ആ നേരെ വാ, കൊണ്ടുപോവാ. നടക്കടാ തുരപ്പ. എടാ മാത്ത, എന്നാ കൊച്ചിനെ വലിച്ചോണ്ട് പോകുന്നേ? എന്റെ കൃഷ്ണാട്ടെ, ഈ തുരപ്പനാ നമ്മുടെ കപ്പയെല്ലാം കട്ടുന്നത്. ഇവന്റെ കൂടെ വേറെ ആള് കാണുമെന്ന്. നീ ഒന്ന് അടങ്ങ് മാത്ത, ഞാനൊന്ന് ചോദിക്കട്ടെ. ഓൻ കപ്പ എടുത്തോ? എന്തിനാ മോൻ ചോദിക്കാതെ എടുത്തേ? അതുകൊണ്ടല്ലേ കള്ളനായത്? ഞാൻ കള്ളനല്ല, എനിക്ക് കപ്പ തിന്നാൻ കൊതിയായിട്ടാ എടുത്തേ. മമ്മി കപ്പ തിന്നാൻ സമ്മതിക്കത്തില്ല. കേട്ടല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്തിരിയില്ലാത്തൊരു കൊച്ചു കൊതികൊണ്ടൊരു കപ്പക്കിഴങ്ങെടുത്തപ്പോ അതിനെ പിടിച്ച് കള്ളനാക്കിയിരിക്കുന്നു. കൊള്ള മോമ്പ, എന്റെ കൂടെ. ആ ചക്കൻ നമ്മുടെ ചങ്ക കുത്തിലോടെ വാസു. നമ്മുടെ മക്കൾക്ക് കപ്പ പുഴുങ്ങി കൊടുത്താൽ ഓക്കാനം. ഇവനാ എഞ്ചിനീയർ ജേക്കബ്പുന്നൂസിന്റെ മോനാന്നെ, സ്വർണ്ണ ബിസ്ക്കറ്റ് പുഴുങ്ങി തിന്നാൻ ആസ്തിയുള്ളവനാ. പറഞ്ഞിട്ട് എന്നാ ഫലം? ഒരു കഷ്ണം കപ്പ തിന്നാനുള്ള യോഗമില്ല. നമുക്കൊരു കൊച്ചിനെ കിട്ടിയിടി. സ്വന്തമായിട്ട് കിട്ടിയതാണോ കൃഷ്ണേട്ട? നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയതാണോ? നമ്മുടെ സ്വന്തമാ. നീയേ നമ്മുടെ കൊച്ചിനൊരിച്ചിരി ചെണ്ടക്കപ്പയും കാന്താരിയും ഉണ്ടാക്കി. അതിനെന്താ ഉണ്ടാക്കി കൊടുക്കാലോ? മോന്റെ പേരെന്താ? ഇനി നമ്മുടെ ആ ജേക്കബ് സാറിന്റെ മോനെ. ഓ ആണോ? എടാ വാട ചക്കരെ. മോനെ ആ കാന്താരി കുരുത്തം കെട്ടവനാ, വല്ലാതെ എരിയിക്കും, സൂക്ഷിക്കണം. എനിക്കിഷ്ടാ ആന്റി. ആന്റി എല്ലാ ദിവസം കപ്പയാണോ തിന്നുന്നേ? കപ്പയും കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ തിന്നു. എനിക്കിഷ്ടവാ. മോനെന്നെ അമ്മേന്നൊന്ന് വിളിക്കാവോ? കേക്കാനുള്ള കൊതി കൊണ്ടാ. അപ്പൊ എന്നെയോ? ഇതച്ഛൻ ഇതാമോ? എന്നാലേ മോനെന്നെ അച്ഛാന്നൊന്ന് ഉറക്ക വിളിച്ചേ. അച്ഛാ അമ്മേ. ഇടവത്തുടി താളം കൊട്ടി ഇടനെഞ്ചിലൊരീണം വീട്ടി ഇടവത്തുടി താളം കൊട്ടി ഇടനെഞ്ചിലൊരീണം വീട്ടി മണ്ണ് കുളിർക്കണകന്ധം പുതുനാമ്പ് തളിർക്കണകന്ധം ഇടവഴിയെ പോകും കാറ്റേ കൊണ്ടേ പോകും കാറ്റേ ഈ ഗന്ധം കൊണ്ടേ പോ ഈ ഗന്ധം കൊണ്ടേ പോ മണ്ണ് കൂട്ടി നടുന്നേ. കുഴി കുത്തി നട്ടാലും പോരെ? കുഴി കുത്തി നടുമ്പോ മണ്ണിന് ഭാരം കൂടും, അപ്പൊ കിഴങ്ങിന് നന്നായി വളരാൻ പറ്റിയല്ല. മണ്ണ് കൂന കൂട്ടി നടുമ്പോ ഇളക്കമുള്ള മണ്ണിൽ കിഴങ്ങ് നന്നായി വളരും. അച്ഛാ ഈ ചേനക്കും ചേമ്പിനൊക്കെ ചെവി ഉണ്ടോന്നേ? അച്ഛൻ പറയുന്നൊക്കെ ആർക്കും കേൾക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അവര് പറയുന്നത് കേൾക്കാൻ കഴിയുന്ന ഒരു ചെവി നമുക്കുണ്ടാകണം. എങ്കിൽ നമ്മൾ പറയുന്ന എല്ലാം അവരും കേൾക്കും.
കുഞ്ഞാപ്പി, നമ്മൾ ഈ വിളകളെ എല്ലാം ഉള്ളു തുറന്ന് സ്നേഹിക്കണം. എങ്കിൽ ഒരിക്കലും അവര് നമ്മളെ പട്ടിണിക്കിടയല്ല. ഇല്ല സന്ദീപ്, അതൊരു കൃഷിസ്ഥലവാ. 4 ഏക്കറോളം വരും, മുഴുവൻ കൃഷികളാ. ആ എന്നാ കൃഷി, JCB കൊണ്ടുവന്ന് മൊത്തം നിരത്തി പ്ലോട്ട് തിരിച്ചാൽ മതി. ആ ഏതാണ്ട് 75 വില്ലാസ് ചെയ്യാൻ പറ്റും. ആ അതെ, താമസിക്കാതെ തുടങ്ങാൻ പറ്റും. ഷുവർ, നാളെ തന്നെ പോവാം. ഓക്കെ, മോർണിംഗ് 9:30. യെസ്, യാ, ഗുഡ് നൈറ്റ്. ഇച്ചായ, ഞാൻ ജോയലിനെ കൊണ്ട് തോറ്റു. ഞാനുണ്ടാക്കുന്ന ഒന്നും അവന് വേണ്ട. അവനാ കൃഷ്ണന്റെ വീട്ടിലുണ്ടാക്കുന്നത് പിടിക്കൂ. അവരുടെ ഡേർട്ടി ഫുഡ്സ് ആണ് അവൻ ഇഷ്ടമെന്ന്. മോർണിംഗ് തന്നെ സൈക്കിൾ എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവനെ കൺട്രോൾ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിരാഹാരവാ. പകല് മുഴുവൻ അയ്യാടെ കൂടെ പാടത്തും പറമ്പിലും നടന്ന് നടന്ന് ഉറക്കത്തിൽ പോലും പാവലിൻ്റെയും കപ്പയുടെയും ഒക്കെ കാര്യവച്ചക്കൻ പറയുന്നത്. ഞാനിപ്പോൾ എന്നാ ചെയ്യണം? കോടികളുടെ പ്രൊജക്റ്റ് ഉപേക്ഷിച്ച് കൊച്ചിനെ നോക്കി വീട്ടിരിക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ ഇച്ചായ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവനെ നമുക്ക് നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. അനിന്ത് ടെൻഷൻ ആവാതെ നമുക്ക് അവനെ കൊണ്ടുപോകും. നീ പേടിക്കുന്ന പോലെ വലിയ പ്രോബ്ലം ഒന്നും അവനില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? എനിക്കവനോട് അസൂയ തോന്നുന്നു. അവനെപ്പോലെ ആകാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത്. ഒരാഴ്ചയായി ആ കാട് പറിച്ചു കളയണമെന്ന് ഞാൻ ഓർക്കാൻ തുടങ്ങിയിട്ട്. കണ്ടില്ലേ അവൻ എത്ര എനർജറ്റിക്കാ. നമ്മുടെ മക്കൾ നന്നായി പഠിക്കണം, നല്ല ജോലി നേടണം, ഉയർന്ന സാമ്പത്തിക ഭദ്രതയിൽ ജീവിക്കണം, പിന്നെ കുറച്ചൊക്കെ മനുഷ്യത്വമുള്ളവരാകണം. ഇതൊക്കെ എല്ലാ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതാണ്. എന്തെങ്കിലും പ്രത്യേക അഭിരുചികളില്ലാത്ത ഒരാൾ പോലുമില്ല. എഞ്ചിനീയർമാരുടെ മക്കൾ എഞ്ചിനീയർമാരാവണമെന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകണമെന്നും വാശി പിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഡോക്ടർ, ഞങ്ങൾക്കവനെ എഞ്ചിനീയറാക്കണമെന്ന വാശിയൊന്നുമില്ല. അപ്പോൾ ഒരു കർഷകനാക്കരുത് എന്നൊരു വാശിയുണ്ടല്ലേ. എൻ്റെ മോനിങ്ങനെ മണലിലും ചെളിയിലും കിടന്നൊന്നും അലയുന്നത് എനിക്കിഷ്ടമില്ല. അവനൊരു ഭാവിയുണ്ട്. ആനി, ആനിയുടെ അച്ഛൻ എന്തായിരുന്നു ജോലി? നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ജേക്കബിൻ്റെ അച്ഛനോ? കൃഷിക്കാരനായിരുന്നു. സത്യത്തിൽ കൗൺസിലിംഗ് വേണ്ടത് അവനല്ല, നിങ്ങൾക്ക്. കുട്ടികളെ ജീവിത പാഠങ്ങൾ പഠിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്. അതവരുടെ അഭിരുചിക്കിണങ്ങുന്നതല്ലെങ്കിൽ അവർ മറ്റിടങ്ങളെ തേടി പോകും. ഡോക്ടർ, ഞങ്ങൾ അവന് ആവശ്യത്തിൽ അധികം ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്. ശരിയാണ് ആനി, മാതാപിതാക്കൾ എന്ന നിലയിൽ അവനെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചല്ലേ അവയൊക്കെ. നിങ്ങൾ നടന്ന വഴിയെ അവനും നടക്കണമെന്ന നിങ്ങളുടെ വാശി. നിങ്ങൾ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്, പക്ഷേ അവയെല്ലാം അവൻ്റെ അഭിരുചികൾക്കിണങ്ങുന്നതാണോ? അവൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ നിങ്ങൾക്ക് ഡേർട്ടി ഫുഡ്സ്, കൾച്ചർലെസ് ഫെല്ലോസ് കഴിക്കുന്ന ഫുഡ്, പപ്പയുടെ തിരക്ക്, അതിനിടയിൽ മമ്മിയുടെ റീൽസ് തിരക്ക്. നിങ്ങൾ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ട്? ഒന്ന് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? നിങ്ങളീ പറയുന്ന കൾച്ചർലെസ് ഫെല്ലോസ് ഇല്ലേ, അവരിൽ നിന്ന് അവൻ ഇതൊക്കെ കിട്ടുന്നു. അപ്പൊ പിന്നെ അവനെ തെറ്റു പറയാൻ പറ്റൂ. നിങ്ങൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക, അവനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിർബന്ധപൂർവം ഏതെങ്കിലും മേഖലയിലേക്ക് വഴിതിരിച്ചു വിട്ടാൽ അവൻ്റെ ജീവിതം പരാജയമാകും.
അവനെ നിങ്ങളുടെ മകനായിട്ട് നിങ്ങൾ അഭിമാനിക്കണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറേക്കാൾ മിടുക്കനാ രോഗം വരാതെ സമൂഹത്തെ നിലനിർത്തുന്ന കർഷകൻ. ജോയൽ, ആർ യു ഹാപ്പി? യെസ്, ഐ ആം ഹാപ്പി. വാ, ഇനി കഴിച്ചിട്ട് മതി. ഞാൻ കഴിക്കാൻ പോവാ. അമ്പട മിടുക്കാ കുഞ്ഞാപ്പി, നീ ആദ്യം വന്നല്ലോ. ബാ, നമുക്ക് കൈ കഴുകാം. കാണിച്ചേ, നന്നായിട്ട് കഴുക. കൈ മുഴുവൻ ചെളിയ. കുഞ്ഞാപ്പിക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ ഇനി അച്ഛൻ തരാ, എങ്ങനെയുണ്ടെന്ന് പറയണേ കേട്ടോ. നല്ല ബട്ടർ തിന്നുന്നവരുണ്ട്. ഇതാണ് മോനെ നെയ്ച്ചേര. വീടടച്ചിട്ടേക്കുവാണല്ലോ, ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നേ. പറമ്പി കാണും, നമുക്കൊന്ന് പോയി നോക്കാം. ബാ ബാ. സൂക്ഷിച്ചു. ഈ ചെറുക്കൻ എന്താ ഈ കാണിക്കുന്നേ? ഏയ് വേണ്ട. നിങ്ങക്കിത് എന്തിന്റെ കേടാ? അവനെ പോയി വിളിച്ചോണ്ട് വാ. എന്റെ പപ്പായും മമ്മിയുമാ. പപ്പാ പപ്പാ, വാ പപ്പാ, ഞങ്ങൾ ഇപ്പൊ പറിച്ചു പിടിങ്ങിയതാ, നല്ല നേച്ചനെയാ. വാ മമ്മി വാ. നല്ല രുചിയുണ്ട് പപ്പ. സൂപ്പർ. പപ്പയും മമ്മയും കൂടെ എന്നെ വിളിക്കാതെ രാവിലെ തന്നെ പോന്നോ? നീ അവിടെ പഠിക്കില്ലായിരുന്നോ? ശനിയാഴ്ച മന്ത്രിയും കളക്ടറും ഒക്കെ വരുന്നുണ്ട്, മോന്റെ കൃഷി കാണാൻ. അവർക്കെല്ലാം ആവശ്യത്തിന് പച്ചക്കറി കൊടുത്തു വിടണം. കൃഷ്ണനെ സീതയച്ചയും കണ്ടില്ലല്ലോ, ചാനലുകാർ രാവിലെ വന്ന അവര് പണി തുടങ്ങി. ആ അച്ഛനും അമ്മയും മോന്. ഞാൻ സ്കൂളിൽ പോകേണ്ടതല്ലേ, നമുക്കെന്നാ തുടങ്ങിയാലോ? നമുക്ക് പോവാം, നമുക്ക് ബോഡി ഹൗസിലേക്ക് പോവാം. വാങ്ങിക്കഴിക്കുന്നതെല്ലാം വിഷമാണെന്ന് അറിഞ്ഞിട്ടും ഒരു പയറുമണി പോലും നട്ടുവളർത്താൻ തയ്യാറാകാത്ത മലയാളികൾക്ക് കണ്ടുപിടിക്കാൻ ഒരു പാഠപുസ്തകമായി മാറിയിരിക്കുന്ന ഒരു കുട്ടി കർഷകനെയാണ് ഇന്ന് ഹൈലൈറ്റ് ന്യൂസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പഠന സമയത്തിന് ശേഷം ലഭിക്കുന്ന സമയങ്ങളിൽ
വിവിധങ്ങളായ കൃഷികൾ ചെയ്ത് നൂറുമേനി വിളവ് കൊയ്ത് ഈ വർഷത്തെ ഏറ്റവും മികച്ച കുട്ടിക്കർഷകനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ജോയൽ ജേക്കബ് പുന്നോസ്. ആ ജോയൽ, ജോയൽ ഇപ്പോൾ അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുന്നു അല്ലേ? മന്ത്രിമാർ, ഉന്നത കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ സമൂഹത്തിന്റെ മുൻനിരയിലുള്ളവരെല്ലാം ജോയലിനെ സന്ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രശസ്തിയുടെ നിറവിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ജോയലിന് എന്താണ് പറയാനുള്ളത്? ഞാൻ കൃഷ്ണച്ചനെ സീതമ്മയെ കണ്ടിട്ടാ കൃഷിക്കാരനായത്. ഇവരുടെ സന്തോഷവും സ്നേഹവും അതെല്ലാം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലും വന്നു. മനസ്സമാധാനമല്ലാത്ത കോടീശ്വരന്മാരെക്കാൾ എനിക്കിഷ്ടം സ്നേഹവും സന്തോഷവും നിറച്ചുള്ള എന്റെ കൃഷ്ണച്ചന്റെയും സീതമ്മയുടെയും ജീവിതം തന്നെയാ. മാതാപിതാക്കൾ മക്കളെ കണ്ടുപിടിക്കേണ്ട കാലഘട്ടമാണ്. ഓരോ കുട്ടികൾക്കും ഭാവിയിൽ ആരായി തീരണമെന്ന് അവർക്കൊരു ബുദ്ധിയുണ്ടാവും. മാതാപിതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കൈവിട്ടുപോയെന്ന് കരുതിയ ഞങ്ങളുടെ ജോയലിന്റെ ആഗ്രഹത്തിനൊത്ത് ഈ പോളിഹൗസുകൾ പണിതപ്പോഴാണ് കൃഷിയുടെ മഹാത്മ്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. വിഷരഹിത പച്ചക്കറികൾ അന്വേഷിച്ച് ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാന മാർഗമാണ്. അതിലുപരി തികഞ്ഞ സന്തോഷവും. ഈ അവസരത്തിൽ ജോയലിന്റെ മമ്മിക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ കൃഷിയോടും മണ്ണിനോടും ഒക്കെ എനിക്ക് പുച്ഛമായിരുന്നു. മോനെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവരുടെ കൂടെ കൂടിയത്. ഇപ്പം നേരം പുലരുമ്പോഴേ ഇവിടെ വരണം. കൃഷികളിൽ പുഴുകടിച്ചോ വെള്ളമൊഴിച്ചോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്തകൾ. സന്തോഷം എന്താണെന്നും ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾക്ക് തീർത്താ തീരാത്ത കടപ്പാട് അത് ഈ കൃഷ്ണനോടും ഈ സീതയ്ക്കോടും. ജോയലിന് ഞങ്ങൾ പപ്പയമ്മയാണെങ്കിലും ഇവർ അവൻ്റെ അച്ഛനും അമ്മയാണ്. ഇടവത്തുടി താളം കൊട്ടി ഇടനെഞ്ചിലൊരീണം മീട്ടി ഇടവത്തുടി താളം കൊട്ടി ഇടനെഞ്ചിലൊരീണം മീട്ടി മണ്ണ് കുളിർക്കണകന്ധം പുതുനാമ്പ് തളിർക്കണകന്ധം ഇടവഴിയെ പോകും കാറ്റേ കൊണ്ടേ പോകും കാറ്റേ ഈ ഗന്ധം കൊണ്ടേ പോ ഈ ഗന്ധം.